വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മക്കളെ നഷ്ടമാകുന്നത് മാതാപിതാക്കൾക്കൊന്നും സഹിക്കാനാകില്ല. ഇപ്പോഴിതാ മൂത്ത മകന്റെ അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നെഞ്ചുനീറി കഴിയുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ വിനോദ് ഗുരുവായൂർ. മകന്റെ മരണം മുന്നിൽ കണ്ട നടുക്കത്തിൽ നിന്നും മുക്തനാകാത്ത അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൊമ്പരമാകുന്നത്. വിനോദിന്റെ മകൻ പാഞ്ചുവിന്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. ഒക്ടോബർ 14-നാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് 20-കാരനായ പാഞ്ചു ജീവൻ വെടിഞ്ഞത്. വിനോദ് തുഷാര ദമ്പതികളുടെ മൂത്ത മകനാണ് പാഞ്ചു എന്ന് വിളിക്കുന്ന മാധവ്. അനിയൻ വിനായക് 9-ാം ക്ലാസ് വിദ്യാർത്ഥി. വിനോദിന്റെ വാക്കുകൾ ഇങ്ങനെ: ജനിച്ചപ്പോഴേ അവന് ബ്രെയിനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. 6 മാസത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് ഭേദമാക്കി. മോന് മൊത്തത്തിലല്പം സ്പീഡ് കുറവായിരുന്നു, എന്നാൽ സംഗീതമായിരുന്നു അവന് ജീവൻ. വീട്ടിലെപ്പോഴും പാട്ട് നിറഞ്ഞു നിന്നിരുന്നു. 2 മാസം മുമ്പ് അവന് ചെറിയ ഫിറ്റ്സ് വന്നു, ആശുപത്രിയിലെത്തിച്ചു. അപ്പോഴാണ് തലയ്ക്കുള്ളിൽ ചെറിയ ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വൈകാതെ അവനെ ക്ഷീണം ബാധിച്ചു തുടങ്ങി. സർജറി നടന്നു, വിജയിച്ചു. നോർമലായി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ സന്തോഷം നിറഞ്ഞു. ഒരു ദിവസം രാവിലെ അവൻ എന്റെ അടുത്ത് കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദമുണ്ടാക്കി. നോക്കുമ്പോൾ കണ്ണുകൾ മുകളിലേക്ക് മറയുന്നു. ഫിറ്റ്സ് പോലെ കാണിച്ചു. മൊത്തം 1-10 സെക്കൻഡ്. എല്ലാം കഴിഞ്ഞു. ഉടൻ ആശുപത്രിയിലെത്തിച്ച് വെന്റിലേറ്ററിലാക്കിയെങ്കിലും വൈകിയിരുന്നു. ബ്രെയിനിനുള്ളിൽ ബ്ലീഡിംഗ് ആയിരുന്നു. ഡോക്ടർമാർക്ക് അവൻ തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ഭാര്യയും മറ്റു ബന്ധുക്കളും കരുതിയത് അവൻ തിരിച്ചു വരുമെന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖപ്പെട്ട കുട്ടി മരണത്തിലേക്ക് പോകുമെന്ന് ആരും ചിന്തിക്കില്ലല്ലോ. ഒരു ദിവസം കൂടി നോക്കാമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ തിരിച്ചു വന്നാലോ? ഒരു ദിവസം കൂടി എന്റെ മോനെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമല്ലോ. പക്ഷേ അവൻ തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പായിരുന്നു. ബ്രെയിൻ ഡെത്താണ്. എന്നിട്ടും എന്റെ സമാധാനത്തിന് അവർ വെയിറ്റ് ചെയ്തു. അവസാനമായി ഞാനും ഭാര്യയും കൂടി അവനെ കയറി കണ്ടു. അപ്പോഴും അവൾക്ക് അറിയില്ലായിരുന്നു അവനെ ഇനി ജീവനോടെ തിരികെ കിട്ടില്ലെന്ന്. പിന്നാലെ അവൻ പോയി. വീട്ടിലെ പൊന്നോമനയായിരുന്നു അവൻ. അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഞങ്ങളുടെ ലോകം. അനിയനെപ്പോഴും ചേട്ടന്റെ നിഴൽ പോലെ ഒപ്പമുണ്ടാകും. പാഞ്ചു പോയത് അവന് താങ്ങാനായിട്ടില്ല. ചേട്ടന്റെ ഉടുപ്പുകളിട്ടാണ് ഇപ്പോൾ അവൻ നടക്കുന്നത്. ഭാര്യ എന്തു പറഞ്ഞാലും പാഞ്ചുവിലേക്കെത്തും, കരയും. ഞാൻ അവളുടെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ലെന്നും വിനോദ് പറയുന്നു. ശരത് നായകനായി തിയേറ്ററുകളിലെത്തിയ മിഷൻ സി ആണ് വിനോദ് സംവിധാനം ചെയ്ത പുതിയ ചിത്രം. വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.